ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സബ് ഓഫർ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. നമ്മുടെ ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇൻഫിനിറ്റിയുടെ ഒരു ഐറ്റം കൊണ്ടുവരുന്നത്. അതും ഒരു ഭീമാകാരനായ ഒരു അടിപൊളി സബ് ഓഫറാണ്. എന്ന് പറഞ്ഞാൽ JBLഉം സോണിയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ഐറ്റംസ് അല്ലേ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം നമ്മളങ്ങനെ നടപ്പിലാക്കാൻ പോവാണ് ഗായ്സ്. അതായത് നമ്മളിപ്പം ഒരു 20,000 സബ്സ്ക്രൈബർ ഉണ്ടായ സമയത്താണ് നമ്മളൊരു ഗിഫ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കൊടുത്തത്. ആ ഒരു ടൈം ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു 1 lakh അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 lakh അടിപൊളി ഒരു ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ തരും. അതിന് മുന്നേ നമ്മളിപ്പം ഓരോ മാസവും ഒരു മാസം ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഗിവ് അവേ വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരു മാസത്തിൽ ഒരെണ്ണം വെച്ച്, അതായത് ഇലക്ട്രോണിക് പ്രോഡക്റ്റ്, അതെന്തും ആകാം, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഒരുപാട് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വിളിക്കുകയും അതോടൊപ്പം മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളതിങ്ങനെ നടപ്പിലാക്കാൻ പോണത്. എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലെന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുള്ളതും കൂടെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, കുറേ ഒരുപാട് പേര് പറഞ്ഞു, ബ്രോ ലോങ് ഹെയർ ആയിരുന്നു നല്ലത്, ഒരുപാട് പേര് പറഞ്ഞു ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ ഒരു അടിപൊളി സബ് ഓഫറാണ് പരിചയപ്പെടുത്താൻ പോണത്. JBLഉം സോണിയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഭീകരൻ എന്ന് വേണേൽ പറയാം. ഞാൻ യൂസ് ചെയ്ത് നോക്കി, 2 ദിവസത്തോളം ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇപ്പം നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുന്നത്. 2 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ചേർക്കേണ്ട വർക്ക് കൊണ്ട്. എന്തായാലും അധികം പറഞ്ഞ് നിങ്ങളെ ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ സബ് ഓഫർ ഒന്ന് കാണാം. അപ്പോൾ വെച്ചാൽ മരെ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 12-inch സബ് ഓഫർ. നിങ്ങൾക്ക് ആ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ സബിൻ്റെ ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സബ് ഓഫറുകൾ എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ എന്താ പറയുക മാറി പോയിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു 1 of the best ബ്രാൻഡാണ് നമ്മുടെ ആ ഒരു ഇൻഫിനിറ്റിയുടെ ഈ ഒരു സബ് ഓഫർ. എനിക്കിഷ്ടമായി, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഒന്ന് നമ്മുടെ ചെറുക്കനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ സ്കിപ്പ് അടിക്കല്ലേ, ഈ ഒരു പോർഷൻ വരുമ്പം എല്ലാവരും സ്കിപ്പ് അടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോൺ കോൾസും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കോൺടാക്ട് ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവരെ. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുക്കനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു അടിപൊളി പാക്കിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ഇൻഫിനിറ്റിയുടെ സബ് ഓഫർ വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായ ഒരു ലുക്കാണ് നമ്മുടെ ഈ ഒരു സബ് ഓഫറിന് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഇൻഫിനിറ്റി ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സബിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വാറണ്ടി കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു 1 year വാറണ്ടിയോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഇൻഫിനിറ്റിയുടെ സബ് ഓഫർ ഈ ഒരു കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു സബ് ഓഫറിൻ്റെ വാറണ്ടി കാർഡ്. ഒരുപാട് സ്പീക്കേഴ്സ് ഈ ഒരു ഇൻഫിനിറ്റിൻ്റെ ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പം ആദ്യം നമ്മളിത് സബ് ഓഫറാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടിയും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ കൂടെ കിട്ടുന്നുണ്ട്. സ്റ്റിക്കർ കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സ്റ്റിക്കർ. ഇതിനോട് ഒരു സ്റ്റിക്കർ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കവറിൽ കിട്ടുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സബ് ഓഫറിനെ പരിചയപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പുറത്തെടുക്കാം. വെയ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഗൈസ്, ഡബിൾ മാഗ്നറ്റോടെയാണ് നമ്മുടെ ഈ ഒരു സബ് ഓഫർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെയ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സബ് ഓഫറിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സബ്ബൂഫറിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ സബിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മുടെ ഈ ഒരു സബ് ഓഫർ വന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു ലോഗോയാണ് ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗോ തന്നെയാണ്, നല്ലൊരു മെറ്റാലിക് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു ലോഗോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതുവരെ റിവ്യൂ ചെയ്ത സബ് ഓഫറുകളിലൊന്നും ഇതേപോലെ ഒരു ലോഗോയും ഒരു ഡിസൈനും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതേപോലെ ഈ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയ ഒരു ലോഗോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാലും നല്ല അടിപൊളിയായ രീതിയിലാണ് ഈ ഒരു സബ്ബിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വെട്ടം അടിക്കാൻ നേരം ഇതിനൊരു തിളക്കം പോലൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നമ്മളെല്ലാവരും സബ് ഊഫറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗ്രില്ല് യൂസ് ചെയ്യാറുണ്ട്. കാര്യം നമ്മുടെ സബ് ഊഫറിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും വലുത്. പക്ഷേ ഈ ഒരു സബ് ഊഫറിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ എന്താ പറയാം, നമുക്ക് ഗ്രില്ല് യൂസ് ചെയ്യുക തന്നെ വേണം. കാര്യം നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ സബ് ഊഫർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേപ്പർ കീറിപ്പോവാൻ ഒരുപാട് ചാൻസ്. അതോടൊപ്പം തന്നെ ഈ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കരണ്ട് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അപ്പം ഈ ഒരു പേപ്പർ ക്വാളിറ്റിയിലേക്ക് വരുമ്പം നല്ലൊരു പേപ്പർ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു സബിൽ ലഭിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു പേപ്പറാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹണിക്കോം ഡിസൈനൊക്കെ ആയിട്ടാണ് ഈ ഒരു പേപ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പം നല്ലൊരു ഡബിൾ മാഗ്നറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ മാഗ്നറ്റുകളുടെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബിലേക്ക് സിഗ്നൽസ് വരാൻ നേരം ആ ഒരു ഇടി സബ് ഇങ്ങനെ പുറത്തേക്ക് ആ ഒരു കോയിൽ പോകുന്ന സമയത്ത് ഈ ഡബിൾ മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിച്ചുള്ള പവർ കൂടുതലായതുകൊണ്ട് തന്നെ ഈ കോയിലിനെ തിരിച്ച് പവർഫുള്ളായിട്ട് വലിച്ചെടുക്കും. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നമുക്കൊരു പഞ്ച് ഫീൽ ചെയ്യും. അതായത് നല്ല ഇടിയിൽ ഒരു പതറിച്ച കൂടാതെ നല്ല പഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു നമ്മുടെ സബിൻ്റെയൊക്കെ ആ ഒരു പതറിച്ച മാറ്റാനാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഡബിൾ മാഗ്നറ്റുകൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പതറിച്ച കുറയ്ക്കാം. അതുകൊണ്ടാണ് ഈ സബ് ഊഫറിൽ ഡബിൾ മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ RMS അതോടൊപ്പം തന്നെ പീക്ക് പവറും ഒക്കെ സംസാരിക്കാം. RMS എന്ന് പറയുന്നത് 300 watts ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. 300 watts പക്കാ 300 watts തന്നെ RMS ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പീക്ക് പവറിലേക്ക് വരുമ്പം 1500 watts ആണ് നമുക്കിതിൽ മാക്സിമം പീക്ക് പവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സബിൻ്റെ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 1-year warranty കിട്ടുന്നുണ്ട്. നമ്മുടെ സബ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വാറണ്ടി ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ബീഗറിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോണത് ഒരു 2.1 400 watts ആംപിലാണ്. ആ ആംപ്ലിഫയർ നമ്മൾ ഇന്ന് വരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താത്ത ഒരു ഐറ്റമാണ്. ഒരു പുതിയ ഇൻ്റർഫേസ് ഒക്കെ ഉള്ള ഒരു ആംപാണ് വന്നിരിക്കുന്നത്. 400 watts JBL എന്നൊരു ലോഗോ കൊടുത്ത ആംപാണ്. JBL അല്ല, എന്നാലും JBL വരെ നമുക്ക് അതിൽ കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ആംപ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇതൊന്ന് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ആംപ്ലിഫയറുകൾ പരിചയപ്പെടുത്തിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ദൈവടായിട്ട് നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ താഴെ വന്ന് ഒരുപാട് കമൻ്റാണ്, ഇത് ചാത്തനാണ്, ഇത് കൊള്ളില്ല, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ഐറ്റംസ് യൂസ് ചെയ്യണം. അപ്പം ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ബ്രാൻഡ് ഐറ്റംസ് യൂസ് ചെയ്യാനും അത് വാങ്ങാനുമുള്ള ആഗ്രഹം കാണും. പക്ഷേ അത് വാങ്ങാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല. കാര്യം മിക്കവരും സാധാരണക്കാരാണ് ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഓരോ അസംബിൾഡ് ആംപ്ലിഫയേഴ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ പറയാം ഈ ഒരു അസംബിൾഡ് ആംപ്ലിഫയേഴ്സൊക്കെ ഇറങ്ങുന്നത്. നമുക്കൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ആംപ്ലിഫയേഴ്സ് മിക്കതും അസംബിൾഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സാധാരണക്കാരൻ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു ചാനലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയേഴ്സൊക്കെ ഈ ഒരു വില കുറഞ്ഞ ആംപ്ലിഫയേഴ്സൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നും പറഞ്ഞ് ഇതിന് ക്വാളിറ്റി ഇല്ലെന്ന് ഒരിക്കലും പറയരുത്. 2.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആംബ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പവും ഇല്ല. ഏതൊരു ഇലക്ട്രോണിക് സാധനം ആകുമ്പോഴും ഇതിന് ഇത്ര സമയം കഴിയുമ്പോൾ അതിന് ഡാമേജുകൾ സംഭവിക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി കണക്കിരിക്കും. കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്പീക്കർ വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാനോ അല്ലെങ്കിൽ സബ് ഊഫറിൻ്റെ ലൈറ്റ് ഷോർട്ട് ആവാനോ പാടില്ല. അങ്ങനെയാണ് മിക്ക ആംപ്ലിഫയറുകളും കംപ്ലൈൻ്റ് ആവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടിപ്പ് ഐസിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പോകുന്നത്. നോർമൽ ആംപ്ലിഫയർ വാങ്ങുന്നത് കൊണ്ട് യാതൊരു വിധത്തിലെ പ്രോബ്ലംസും ഒരിക്കലും ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ തുച്ഛമായ പൈസ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഓരോ പാർട്സിനും വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാ അസംബിൾഡ് ആംപ്ലിഫയറിനെ ആരും കൊച്ചായിട്ട് കാണണ്ട. ചെറുക്കൻ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു അടിപൊളി ആംബാണ്. അപ്പോൾ ശരിക്കും വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞു കേട്ടോ. ഒരുപാട് കമൻറ്റുകൾ അതിന് താഴെ വന്നായിരുന്നു, ചാത്തനാണ്, മറ്റതാണ്, മറിച്ചാണ്. ചാത്തനാണ്, പക്ഷേ നമ്മൾ മുടക്കുന്ന മുതലിന് ആള് പുലിയാണ്. അല്ലേ ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ആൾ പുലിയാണോ അല്ലേ ഒന്ന്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ നോർമൽ ആംപ്ലിഫയേഴ്സ്. അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു JBL ലോഗോയാണ് ഈ ഒരു ആമ്പിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ JBL ലോഗോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ JBL വരെ നമുക്ക് ഈ ഒരു ആമ്പിൽ കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കണ്ടേച്ചാൽ മതി. അല്ലാതെ ഒരിക്കലും ഇത് JBL ആംപ്ലിഫയർ ആകത്തില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആവും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആമ്പിൻ്റെ ഫ്രണ്ടിൽ സ്റ്റീരിയോ ബോർഡില്ല. നമ്മുടെ ബ്ലൂടൂത്ത് സ്റ്റീരിയോ ബോർഡ് സാധാരണമായിട്ട് എല്ലാ ആംബുകളുടെയും ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആംബിലേക്ക് വരുമ്പം അങ്ങനെ ഒരു സ്റ്റീരിയോ ബോർഡ് ഇല്ല. അതിൻ്റെ സ്റ്റീരിയോ ബോർഡ് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ആ ഒരു സ്റ്റീരിയോ ബോർഡ് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു പെൻഡ്രൈവ് സ്ലോട്ടുകൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സൈഡിലേക്ക് വരുമ്പം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളൊക്കെ വരുന്നത്. നമുക്ക് വോളിയം കൂട്ടാം, അതോടൊപ്പം തന്നെ ബാസ്, ട്രിബിള്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സബിൻ്റെ ആ ഒരു വോളിയം കൂട്ടാനും സൈഡിലേക്ക് വരുമ്പോൾ സബിൻ്റെ ഗെയിൻ കൂട്ടാനും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആമ്പിൻ്റെ ഫ്രണ്ട് സെക്ഷൻ വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ
എന്ന് പറയുന്നത് ഈ ഒരു അക്രലിക് വർക്ക് തന്നെയാണ്, ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് അക്രലിക് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് 2.1 ഡിജിറ്റൽ ഓഡിയോ സറൗണ്ട് എന്ന രീതിയിൽ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു കണക്റ്റിംഗ് കേബിൾസും അതോടൊപ്പം തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഓഡിയോ ഔട്ട്പുട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഗൈസ്, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ്. നമ്മുടെ ആമ്പിൽ ഇവിടെ 12-inch ഇൻഫിനിറ്റിയുടെ സബ് ഊഫർ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതും നമ്മൾ ഇപ്രാവശ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബാസ് ട്യൂബിലാണ്. എങ്ങനെയുണ്ട് ഇവൻ്റെ ബാസ് ട്യൂബിലെ വർക്ക് എന്ന് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫിനിറ്റി വേഴ്സസ് JBL ഒരു കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സബ് ഒന്ന് നമ്മുടെ ബാസ് ട്യൂബിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അച്ഛാമാരെ, നമ്മൾ നമ്മുടെ ചെറുക്കൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ നോൺ കോപ്പറേറ്റ് മ്യൂസിക് ആണല്ലോ കുറേ നാളിടുന്നത്, അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇന്നൊരു ചെറിയൊരു DJ പാട്ടിടാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് പോർഷൻസ് ഞാൻ കാണിക്കത്തുള്ളൂ, കാര്യം നമുക്ക് കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതെ, പാട്ട് പ്ലേ ചെയ്യാൻ പോവാണേ. ഒരു രക്ഷയില്ലാട്ടാ, നമ്മുടെ ഡ്രങ്ക് പാട്ട് വീണപ്പം എൻ്റെ കിളിയൊക്കെ പോയി, അതായത് സ്റ്റെപ്പൊക്കെ ഇട്ട് അടിപൊളിയല്ലായിരുന്നാ. അപ്പോൾ വെച്ചാൽമാരെ, നമ്മുടെ സബ് ഊഫറും അതോടൊപ്പം തന്നെ നമ്മുടെ ആമ്പിൻ്റെയും വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഭീകരനെ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുവാണ്, ഇൻഫിനിറ്റിയുടെ 12-inch സബ് ഊഫർ. അതും നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് കമൻറ്റിലൂടെ തന്നെ എന്നെ അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തെല്ലാം സൗണ്ട് ഭ്രാന്തന്മാരിലേക്ക് എത്തിക്കുക. ഈ പ്രൊഡക്ഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ബോക്സിൽ തന്നെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. ഇനിയും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.